ഇന്ന് നമ്മൾ കയറാൻ പോകുന്ന ഹോട്ടല് തൃശ്ശൂരിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. രാവിലെ തൃശ്ശൂർ റൗണ്ടിൽ രണ്ടോ മൂന്നോ വട്ടം ഒരു പ്രദക്ഷിണം കഴിഞ്ഞ ശേഷം ഭാരതിൽ വന്നിട്ട് ഒരു കാപ്പി കുടിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരുപാട് തൃശ്ശൂർക്കാരെ എനിക്ക് നേരിട്ടറിയാം. അതുപോലെ തന്നെയാണ് രാവിലെ വടക്കുന്നാഥനിൽ വന്ന് തൊഴുത ശേഷം ഇവിടെ വന്ന് ഒരു മസാലദോശയും ഒരു കാപ്പിയും കഴിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരുപാട് ഫാമിലീസിനെ എനിക്ക് നേരിട്ടറിയാം. ഭാരത് ഹോട്ടൽ തൃശ്ശൂരിൻ്റെ ഒരു ട്രഡീഷൻ്റെ ഭാഗമായി. ഒരു 1964 ഓൺവേർഡ്സ് ഈ ഹോട്ടൽ ഇവിടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ എല്ലാ പ്രൗഡിയോടും കൂടെ ഇവിടെ തന്നെ ഉണ്ട്. നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കണമെന്നുള്ള നിർബന്ധം കൊണ്ടാണ് കേട്ടോ ഈ ഹോട്ടലിലൂടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവർക്ക് പാലക്കാടൊരു ഫാമുണ്ട്. 33 ഏക്കർ ഫാമിൽ ഇവർ തന്നെ കൃഷി ചെയ്യുന്ന വെജിറ്റബിൾസാണ് ഇവിടേക്ക് പ്രൊക്യൂർ ചെയ്യുന്നത്. ആ ഒരു പാഷൻ ടുവേർഡ്സ് ഗിവിങ് ഫുഡ് അത് നിലനിന്ന് പോകുന്നതാണ് നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസിൻ്റെ വേറൊരു സൈഡ്. ഞാനിവിടെ വന്നിട്ട് ഒരിക്കൽ പോലും ഭക്ഷണം മോശമാണെന്ന് ഒരാളോടും പറയേണ്ടി വന്നിട്ടില്ല. തൃശ്ശൂർ ഏതെങ്കിലും ഫ്രണ്ട്സ് വന്നിട്ട് വെജ് ഫുഡ് ട്രൈ ചെയ്താലെന്ന് ചോദിച്ചാൽ വേറൊരു ചിന്തയില്ലാതെ ഞാൻ ആദ്യം വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത് ഭാരതിൻ്റെ പാർക്കിംഗ് ലോട്ടിലായിരിക്കും. ചിലപ്പോൾ പാർക്കിംഗ് കിട്ടാറില്ല, വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്ത് നല്ല ഭക്ഷണം കഴിച്ചിട്ടേ പോവുള്ളൂ. അത് കണ്ടിന്യൂസ്ലി നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇവർ തന്നെയാണ്. ഇവിടെ വന്നിട്ട് അങ്ങനെ ഇന്ന ഭക്ഷണം കഴിക്കണം നിർബന്ധമൊന്നുമില്ല. എന്ത് കഴിച്ചാലും നല്ലതായിരിക്കും. രാവിലെ നല്ല ഗംഭീര പുട്ടും കടലയും കിട്ടും. ഉച്ചയ്ക്ക് അടിപൊളി സെൻട്രൽ കേരള മീൽസ് എന്നാണ് പറയുക. ഇവിടുത്തെ മീൽസിന് പാലക്കാടൻ തമിഴ് ചോയുള്ള മീൽസുമായിട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് മധ്യ കേരളത്തിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഫുഡാണ്. ഈവനിങ് ആകുമ്പോൾ നല്ല നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടും. ഇത് എല്ലാം കൂടെ ഇവിടെ നല്ല രസമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാട്ടോ. മസ്റ്റ് വിസിറ്റാണ്. തൃശ്ശൂർ വന്നിട്ട് വെജ് ഫുഡാണ് കഴിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, നേരെ ഇങ്ങോട്ട് പോരാ. ഇവിടെ തരുന്ന അത്രയും ക്വാളിറ്റിയിൽ ടേസ്റ്റിൽ വേറെ ആരും നിങ്ങൾക്ക് തൃശ്ശൂർ ഫുഡ് തരാൻ പോകുന്നില്ല. ഇവിടുത്തെ ഇന്നത്തെ താരം ഞാൻ പേഴ്സണലി ഫീൽ ചെയ്തത് ഈ കേർഡ് വടയാണ്, തൈര് വട. തൈരില പഞ്ചസാര ഇങ്ങനെ മിക്സ് ചെയ്ത് അലിഞ്ഞ് കിടന്നിട്ട് ആ ഒരു രസം നാവിലേക്ക് കിട്ടുമ്പോണ്ടല്ലോ, ഫീൽ ഗുഡ്. തൈരിലേ പഞ്ചസാര ഇങ്ങനെ അലിഞ്ഞിടുക, അതിൻ്റെ ഒരു ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, ശരിയാണോ എന്നറിയില്ല. എല്ലാ ദിവസവും ഈവനിങ് ആകുമ്പോൾ ഇവിടുത്തെ എക്സസ് വരുന്ന ഫുഡ് അനാഥാലയങ്ങൾക്കും മറ്റുമൊക്കെ ഇവർ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് എന്നുള്ളത്. അതായത് പഴകിയ ഫുഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ കിട്ടില്ല. ഞാൻ കേട്ടിട്ടുള്ളതാണ്, ശരിയാണെന്ന് വിശ്വസിക്കുന്നു. കാരണം അങ്ങനെയാണ് ഇവരുടെ കൾച്ചർ. ഭാരതിലെ ഫിൽട്ടർ കോഫി ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി കണ്ണടച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, വാവ്, ആ ഒരു ഫീല്, അതന്നെയാണ് എന്നെ പിന്നെയും പിന്നെയും ഇവിടേക്ക് എത്തിക്കുന്ന ഒരു ഫാക്ടറല്ലോ.